ഹലോ ഗൈസ്, ഇത് നോക്കൂ ഗൈസ്. ഒരാളിത് 90 കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞില്ലല്ലോ. എസ്ലി ഇവിടെ വന്ന ഇഷ്ടപ്പെട്ടില്ലെന്നൊന്നും ചെടി വേണോന്നെ കാണിച്ചിട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ 90 കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന്. അങ്ങനെയാണ് സ്നേഹമുള്ള പെണ്ണുങ്ങളൊക്കെ അങ്ങനെ ഭർത്താക്കന്മാർക്ക് കുറച്ച് സൗകര്യം കൊടുക്കുന്നു കണ്ടോ. വലിയ വാടക വീട്ടിലേക്കൊക്കെ പോകുന്ന പോലും രാവിലെ വിളിച്ചാണ് എന്നുള്ള ഞാൻ വാർത്ത കേട്ടു. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. അതിനെ കൊണ്ട് എന്താണ് ഞങ്ങളൊക്കെ ഞാൻ സ്വസ്ഥത തരും. ഞാൻ ഇവിടെ തന്നെ ചെയ്യാൻ പോളൂ. അതിനെ കൊണ്ട് ഓളൊന്ന് തൊട്ടിലേക്ക് എടുത്തിട്ട് ബാക്കി ഓള ഞാൻ തൊട്ടിലേക്ക് എടുത്തിട്ട് ബാക്കി കാര്യങ്ങളോട് പറഞ്ഞു പറയാട്ടാ. ആസിക്കാക്ക് എന്റെ ലീലാവിലാസങ്ങൾ പെണ്ണുങ്ങളും മക്കളും എനിക്ക് ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. ഐസു ഇങ്ങോട്ട് വന്ന പിടിച്ചില്ല കൈസ്. ഐസ് ഉറങ്ങിയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കൈസോ. ഞാൻ അരതി ചെയ്യോ? അരതി ഞാൻ അന്നോട് പപ്പ പറഞ്ഞാലും ഇപ്പൊ ഒന്നും ഇങ്ങോട്ടേക്ക് വരാത്തേന്ന്. പിന്നെ ഞാൻ ഇതിന് അമ്മച്ചിന്റെ അപ്പുറം ഇങ്ങോട്ട് ചാടി പോകുന്നത്. ആ പോയി സാധനങ്ങൾ എടുത്തുവാ. അല്ല നിങ്ങളോട് ഞാൻ പറഞ്ഞല്ല ആ സാധനങ്ങളൊക്കെ എടുക്കാൻ. ഇന്നെ വെയിറ്റ് ചെയ്ത് കുത്തിരിപ്പിക്കാൻ സാധനം ഞാൻ കയറ്റി. വരുമ്പോ ഞാൻ എന്താണ് ഞാൻ അറിയാന്നുള്ള നിയമം ഉണ്ടോ? പോവാ, ഞാൻ ഫുൾ സപ്പോർട്ടഡ് ആണ്. അപ്പൊ വരാ, അങ്ങനെ സപ്പോർട്ടഡ് അല്ല. ആ മര്യാദക്ക് ആ സാധനങ്ങളൊക്കെ കൊണ്ട് ഇറക്കിയിട്ട് കണ്ട് കാണിച്ചറിയാം ഞാൻ. ഇങ്ങനെ കാറിലൊക്കെ സാധനം അങ്ങോട്ട് കയറ്റിട്ട് തരിക, അങ്ങോട്ടേക്ക് എടുക്കുക. ഇതാണല്ലോ എന്റെ പണി. ഞാനാരോ പോട്ടു ഞാൻ തന്നെ ഇറക്കണം. ഇതിനൊക്കെ പർസു പ്രസവിച്ചു കഴിഞ്ഞതാണ്. ഇനി പണിയെടുക്കുന്നതിനൊന്നും യാതൊരു വിധ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ പർസുവിനില്ല. എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, അതിനൊന്നും യാതൊരു വയപ്പില്ല. എന്നാലും നിങ്ങൾക്ക് ഇറക്കി വെച്ചൂടെ ഞാൻ നിങ്ങൾ കയറ്റി വെച്ചെന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇറക്കി വെക്കുന്നതിന് ഞാൻ കൂലി എന്തോ തരണോ? എനിക്കൊരു പെട്ടെന്നൊരു എന്താ പറയാ ഉൾവിളിയൊക്കെ വന്നു. അതിന്റെ വ്യാപ്പിൾ എങ്ങോട്ടോ പോകുന്നുണ്ട്. ഈ വേഗം വീട്ടിലേക്ക് പോയി ഇല്ലെങ്കിൽ അവിടെ ശരിയാവില്ല. ഇടുന്നില്ല ഉമ്മ പറഞ്ഞ എനിക്ക് എന്തിനാ പോണേ പറഞ്ഞു. എനിക്ക് ശരിയാവൂല, ആശികാക്കനെ ഞാൻ വിളിച്ചിരിക്കുന്നു ഇപ്പം വരുന്നത്. ഉമ്മ എന്നെ വിചാരിച്ചില്ല. ആശികാക്ക പെട്ടെന്ന് രാവിലെ വന്നു. ഓള് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചില്ല. അങ്ങനെയൊന്നല്ല, ഞാൻ വിളിച്ചിട്ട് ഇങ്ങള് വന്നതാണ്. എനിക്ക് ശരിയാവില്ല, ആശികാക്ക ഉണ്ടായാലും എനിക്ക് ശരിയാവുള്ളു. അതിനൊപ്പം ഉണ്ടാണ് ഇങ്ങോട്ടേക്ക് ഞാൻ വന്നത്. ഇപ്പൊ നിങ്ങൾ ആരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ വരും. അത് വേറെ കാര്യം വെച്ചാൽ ആ ഒരു കമന്റ് അല്ല ഞാൻ അമ്മളന്ന് ചോദിച്ചതപ്പോ എന്തെങ്കിലും പറഞ്ഞ അസിന്റെ ഓമാണ് നിങ്ങൾക്ക് ഇഷ്ടം. ഇപ്പൊ എന്തായി എനിക്കിപ്പോ എന്തായി? ഇപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ വന്നില്ല. തന്നെയാണ് എനിക്ക് ഇഷ്ടം. എനിക്ക് അസിക്കാക്കന്നെ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഐസോ അല്ലെ, ഐസോ പ്രത്യേകിച്ച് പപ്പ ഇല്ലാണ്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ല. കണ്ണു പിടിക്കാതെ ആരെങ്കിലും ഉണ്ട്? ഈ കൊണ്ടപ്പല്ലച്ചി മാത്രം. ഞാനിങ്ങനെ ഭാഗ്യല്ല, ഞാൻ ഇവിടുന്ന് പോയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സമാധാനം കിട്ടിയില്ല. ഇനി ഓരോരുത്തരെ വിളിച്ചു ഫുൾ പർക്ക് അങ്ങാടി ഞാൻ ഇറക്കി മറിച്ചത്. ഐസോ അങ്ക പപ്പ കുറച്ച് സാധനം വാങ്ങിച്ചു. ജയിച്ചപ്പോ പർസ് ഇവിടെ ഇല്ലാത്തപ്പോ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇതിന്റെ മുന്നേ ഓർഡർ ചെയ്തോ. സാധനങ്ങളൊക്കെ കാണിച്ചു. എല്ലാ സാധനങ്ങളും എനിക്ക് എന്താണെന്നറിയാനുള്ള വല്ല ബോംബറ്റാണെന്നുണ്ടെങ്കിലോ ക്യൂരിയോസിറ്റിയോണ്ട് ഞാൻ. ഇത് നമ്മളെ ഡ്രസ്സല്ലേ, ഇത് നമ്മള് വീഡിയോ ചെയ്തു. പക്ഷെ എല്ലാരും ചോദിച്ചു ഈ ഡ്രസ്സിനെ പറ്റി. അതുകൊണ്ട് കാശിക്ക് എടുത്തുകൊണ്ടോ തന്നത്. കാശിക്കാരൻ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങി തന്നത്. ഡെലിവറി കഴിഞ്ഞ നല്ല പാക്കിംഗ് അല്ലാത്തൊക്കെ കഴിഞ്ഞിട്ടോ എണീറ്റ് കാണിച്ചു. ഈ ഡ്രസ് ആദ്യം കാണിച്ചതാ. ഡെലിവറി കഴിഞ്ഞ കാശികൾക്ക് വാങ്ങി തന്ന ഫസ്റ്റ് ഗിഫ്റ്റ് ആണത്. അത് ഞാൻ മെഞ്ഞാന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് പക്ഷെങ്കിലും ആശികാക്ക എനിക്ക് കൊടുക്കില്ലാത്തതാണ്. പക്ഷെ എങ്കിലും ഇതൊരു സിബ് വെക്കാട്ടോ. ഇതൊരു ചെറിയൊരു പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു ഗൗണാണ്. നല്ല രസമില്ലേ കാണാൻ? നല്ലൊരു ഇതവിടെ കുറച്ച് ഗ്രിറ്റും കാര്യങ്ങളായിട്ടുള്ള അതെല്ലാരും ചോദിച്ചു. ബട്ടൺസ് ഉണ്ട്, ഫീഡിംഗ് ടൈപ്പ് ആണ്. പക്ഷെ എങ്കിലും ഇത്രേ ഉള്ളൂ.
അപ്പൊ വേണമെങ്കിൽ ഞാൻ ഇനി സിബ് വെക്കാൻ പോവാ, അല്ലെങ്കിൽ ഇവിടെ ഒന്നും കൂടി കുറച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഞാൻ അതുപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റിൽ പിൻ ചെയ്ത് വെക്കാം. പിന്നെ വേറെ ഈ കളേഴ്സ് ഉണ്ടോ? നല്ല ബ്ലാക്ക് ആ പേജിൽ നല്ല നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. ആരെങ്കിലും ഒക്കെ ആവശ്യക്കാരുണ്ടെന്നുണ്ടെ പോയി വാങ്ങിച്ചോട്ടെ. ഈ ബ്ലാക്ക് കളർ മാത്രമല്ലേ, വേറെ കളേഴ്സ് ഉണ്ടോ? എല്ലാ കളേഴ്സും ഉണ്ട്. ഞാൻ അങ്ങക്ക് ബ്ലാക്ക് ഓർഡർ ചെയ്തുള്ളൂ. നല്ല ലെങ്ത്തും കാര്യങ്ങളുണ്ട്. പിന്നെ വീഡിയോ ഒക്കെ ഞാൻ ഇതിന്റെ മുന്നത്തെ ഇട്ടിരിക്കുന്നുണ്ടോ. ഫോട്ടോസ് വേണമെങ്കിൽ ഞാൻ ഈ ആഡ് ചെയ്യാം. ഫോട്ടോ എടുത്തില്ലേ നമ്മള്? ഫോട്ടോ വേണമെങ്കിൽ ഞാൻ ഈ ആഡ് ചെയ്യാം. നല്ല ഡ്രസ്സാണ്. അപ്പൊ ആവശ്യമുള്ളവർ വരായിട്ട് കോണ്ടാക്ട് ചെയ്യാം, കമന്റിൽ പിൻ ചെയ്തേക്കാം. പിന്നെ ബാക്കി രണ്ട് സാധനങ്ങൾ എന്താന്നുള്ളത് എനിക്കറിയില്ല, ബാക്കി നമുക്ക് അതെന്താന്നുള്ളത് നോക്കട്ടോ. ഇതെന്താ സാധനം? മീൻസ് ഫർസു അതിന്റെ തടി എന്താ വേണ്ടിട്ട് ഇന്ന ഒരു സാധനം കുടിപ്പിച്ചിട്ടുണ്ടായി. അപ്പൊ ഫർസുവിന്റെ തടി എന്നാ നമുക്ക് ഫർസുവിനും കൊടുക്കാം. ഇതൊക്കെ രസമോള് പറഞ്ഞോട്ടെ. ഫർസുവിന് ശരീരം നന്നാൻ വേണ്ടി അസികാക്ക് എന്തോ ഓർഡർ ചെയ്ത എന്നോട് പറഞ്ഞു. ഞങ്ങൾക്ക് ശരീരം നന്നാവാൻ വേണ്ടിട്ടാണ് ഒരു സാധനം ഓർഡർ ചെയ്തത്. പ്ലാസ്റ്റിക് കവർ പൊട്ടിക്കാനുണ്ടാവും. നല്ല ക്രേക്കിങ്ങും കാര്യമുണ്ടാവും. അതെ, കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇത് പൊട്ടിക്കാൻ കുറച്ച് പ്രയാസമാണ്. എന്താണിത്? ബദാം ഒക്കെ കാണുന്നുണ്ടല്ലോ. റൈക്കാ നട്സ് പൗഡർ. ഇത് എവിടുന്ന് ഓർഡർ ചെയ്ത്? ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലുണ്ട് പേജ് ഉണ്ട്. വാട്സ്ആപ്പ് നമ്പർ ഒക്കെ ഇതിന്റെ വേണ്ടിയവർക്ക് അടിയിൽ കൊടുക്കട്ടോ. അതൊന്ന് തുറന്നിട്ട് ഞാനിപ്പോ കാണിച്ചുതരാം. ഇതൊന്ന് തുറന്നിരിക്കുന്ന ഇതെനിക്ക് നോക്കാൻ ചെറിയൊരു പാടുണ്ട്. ഞാൻ ഇങ്ങനെ എനിക്കൊരു സാധനം ഇങ്ങനെ പൊട്ടിക്കാൻ ഇഷ്ടമുണ്ടോ? അച്ഛൻ ഉണ്ടോ? അച്ഛൻ ഇഷ്ടമാണ് ഈ സാധനത്തിന്റെ ഒച്ച. ഒന്ന് പൊട്ടിക്കൊണ്ട് ജലദോഷം, തൊണ്ടവേദന, എവിടുന്ന് പോകുമ്പോ വരെ കുഴപ്പമില്ല. അല്ല, എവിടുന്ന് പോകുമ്പോ ചെറുതായിട്ട് നാശികാക്കിന്റെ അടുത്ത് നിന്ന് കിട്ടിയത്. അപ്പൊ ഇതാണ് ബദാമും ഒക്കെ ആയിട്ടുള്ള നട്സ് പൗഡറാണ്. അപ്പൊ ഇവരെ കോണ്ടാക്ട് നമ്പർ ഇതാ, ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. ഹോംമേഡ് ആയതിനെ കൊണ്ട് യാതൊരു കെമിക്കലോ കാര്യങ്ങളോ. ഇത് വെരകിട്ട് തിന്നാ വേണമെങ്കിൽ പാല് കലക്കിയിട്ട് കുടിക്കാം. ഇത് വെറുങ്ങനെയും തിന്നാന്ന് തോന്നുന്നു കേട്ടോ. ആസിക്കാക്ക് കാണാൻ അറിയവരായിട്ട് കോണ്ടാക്ട് ചെയ്തത് ആസിക്കാക്കാണ്. പിന്നെ ഇവരെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് റൈക്ക സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ആസിക്കാക്ക് വാങ്ങി. അപ്പൊ കോണ്ടാക്ട് നമ്പർ ഇവിടെ ഉണ്ട്. അതുപോലെ കോണ്ടാക്ട് നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. ഇവരുടെ വേറെയും സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. അപ്പൊ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്താലേ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി ബാക്കി സാധനങ്ങള് നമ്മളെ കുഞ്ഞുപാടേണ്ടതാണെന്ന് തോന്നുന്നു. നോക്കാം. ഞാൻ പൊട്ടിച്ചു വെച്ചു. പൊട്ടിച്ചൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇത് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഓർഡർ ചെയ്ത സാധനം. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഇത് തലയിലൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ബേബി ഷവറിനൊക്കെ വെക്കലുള്ള സാധനമല്ലേ, മറ്റേ ക്യാപ്പ് പോലുള്ള ആ സാധനമാണ്. പിന്നെ കുറച്ച് എന്താ പറയാ, കുഞ്ഞാണിക്കല്ല പാത്രം, കുറച്ച് ഹെയർ ബാൻഡും കാര്യങ്ങളൊക്കെ ആണ്. ചെറിയ ചെറിയ ഇത് എനിക്ക് പറ്റുമല്ലോ. ഇത് ഓക്കൊന്നും പറ്റും. ഓളപ്പം മുട്ടടിക്കാൻ പോവാണ്. അപ്പൊ നോക്കെന്തിനാ അതൊക്കെ. ഓള് കുറച്ചും കൂടി വരുത്താവട്ടെ. എന്നിട്ട് ഇതൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നതായിരിക്കും. കണ്ടില്ല, നല്ല നല്ല ഹെയർ ബാൻഡും കാര്യങ്ങളൊക്കെ ആട്ടെ. കണ്ടില്ലേ, ഇതൊക്കെ ഇനിയോളെ ഈ മുടിക്ക് ഇനി പറ്റൂല. ഇനി മുട്ടടിച്ചിട്ട് ഇനി വരുന്ന മുടിക്ക് നമ്മളതൊക്കെ ഇട്ട് കൊടുക്കുന്നേക്കില്ലേ. മുടി വെട്ടുന്നതിന് മുന്നായിട്ട് ഞങ്ങൾ ഇതൊക്കെ മുതലാക്കും. അപ്പൊ അതിന്റെ ഷോർട്ട് ഞാൻ ഇട്ടോ. അപ്പൊ അതിന്റെ അടിയിൽ ഞാൻ വല്ല ഇൻസ്റ്റാഗ്രാമിന്റെ പേജ് ലിങ്ക് ചെയ്ത് വെക്കട്ടോ, അല്ല പിൻ ചെയ്ത് വെക്കട്ടോ. എന്തൊക്കെ ഞാൻ പറയുന്നത്, വേറെ എന്താ സാധനങ്ങളുള്ള നോക്കട്ടെ. ഞാൻ പൊട്ടിച്ചു. ഇതും അതേപോലെ ഹെയർ ബാൻഡ് ഇതാണ്ടല്ലേ, പിന്നെ ഹെയർ ബാൻഡ്. ഇത് എന്താ ഷോർട്സ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് തുറന്നോക്കട്ടോ. മൊബൈല് പേജൊക്കെ ഞാൻ പിൻ ചെയ്ത് വെക്കാം. അത് ഫുൾ കവർ ചെയ്തിട്ടുള്ള ാണ് ഇതിപ്പോ ഇതിന്റെ പേരൊക്കെ വെച്ചിട്ടുള്ള ഹെയർ ബാൻഡ് ആണല്ലോ. കണ്ടില്ലോ, ഹെയർ ബാൻഡ് ഒക്കെ ഉണ്ട്. എസ്ലിന്റെ പേര് വെച്ചിട്ടുള്ള ഹെയർ ബാൻഡ് സുലൈമാൻ. ആ ഓനക്ക് ഹെയർ ബാൻഡ് ഭയങ്കര ഇഷ്ടമാണ്. അന്നൂസിന്റെ ഹെയർ ബാൻഡ് ഒക്കെ ഇട്ടെടുക്കുന്നത് ഓനാണ്. അതേപോലെ ഇനിയും ഉണ്ട് കേട്ടോ. വേറെയും ഉണ്ട്. പിന്നെ ഷോക്സ് തന്നെയാണെന്ന് തോന്നുന്നു. ഇത് എന്താണെന്ന് അറിയില്ല, നോക്കട്ടെ. അത് നമ്മളെ സിമുവിന്റെ അടുത്തുള്ള സാധനം. ഇങ്ങനത്തെ ബാൻഡിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ അവളെ തലയിലേക്കുള്ളത് ആവും. അതൊക്കെ കുറച്ചും കൂടി കഴിഞ്ഞാലൊക്കെ പറ്റായിരിക്കും.
ചോറ് ചായ എല്ലാ സാധനങ്ങളും ഉണ്ടായിരിക്കും. ഇവിടെ ഒന്ന് പണിയെടുക്കാനല്ലേ ഇഷ്ടം. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളു അല്ലെ. ഞാൻ വെൽക്കം ബാറ്റ് ഒക്കെ പറഞ്ഞു, ഫസ്റ്റില് വെൽക്കം ബാറ്റ് ഒക്കെ പറയാൻ മറന്നു. ഇനി നിർത്തി എൻഡ് ലൈക്ക് വെൽക്കം ബാക്ക് ആക്കാം. അപ്പൊ ഗൈസ് നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ ബൈ.